നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയും ഓർമ്മിപ്പിക്കാനായി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും ഇതിനായി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായിട്ട് 1972 ജൂൺ 5 മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള മനുഷ്യവർഗം ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത്തരം ചൂഷണങ്ങൾ തടഞ്ഞില്ലെങ്കിൽ സുനാമി, ഭൂകമ്പങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ രൂപങ്ങളിൽ പ്രകൃതി തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ പലതും ഇതിന് തെളിവാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രകൃതിക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ഹിന്ദു സേവാ സമാജ് പല പരിപാടികളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇതിനായി ഇതിനോടകം തന്നെ പല പരിപാടികളും ഹിന്ദു സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. തിരുവല്ലം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന പേരിൽ തിരുവല്ലം നദി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനവധി സെമിനാറുകളും നദീ ശുചീകരണ യജ്ഞങ്ങളും ഇതിനോടകം തന്നെ നടന്നു. ഇപ്പോഴിതാ ഈ പരിസ്ഥിതി ദിനത്തിൽ എങ്ങനെ നമുക്ക് പ്രകൃതിയെ കോട്ടങ്ങൾ വരാതെ സംരക്ഷിക്കാം എന്നതിന് കൃത്യമായ മാർഗങ്ങളും സംരക്ഷണ വഴികളും പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഹിന്ദു സേവാ സമാജ് പ്രോജക്ട് കോർഡിനേറ്ററായ ക്യാപ്റ്റൻ കെ കെ പിള്ള. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തത്വമയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഭൂമിയെ സൂര്യൻ്റെ മാരക കിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഓസോൺ വലയം അത് നശിച്ചിരിക്കുന്നു. അതിൽ സുഷിരങ്ങൾ വീണിരിക്കുന്നു. ഇതുമൂലം സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അതിൻ്റെ ഫലമായി നമ്മുടെ ദക്ഷിണ ധ്രുവത്തിലുള്ള മഞ്ഞുകട്ടകൾ ഉരുകി വെള്ളമായി മാറുന്നു. തന്മൂലം സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നു. പല ദ്വീപുകളും വെള്ളത്തിലേക്ക് മുങ്ങുന്നു. കടലോരങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നു. പരിസ്ഥിതിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഇതിൻ്റെ എന്താണ് കാരണം? മനുഷ്യൻ്റെ ദുരാഗ്രഹം തന്നെയാണ്. നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അതിൽ നിന്ന് ഉണ്ടാകുന്ന കാർബൺ എമിഷൻ, വനനശീകരണം, നദികളിലും കടലിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. മാംസാഹാരത്തോടുള്ള അത്യാർത്ഥി അതും കാർബൺ എമിഷന് കാരണമാകുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഹിന്ദു സനാതന ധർമ്മത്തിൻ്റെ ഫലമായി നമുക്ക് ഇവിടെ പാരമ്പര്യമായി വനത്തെയും നദികളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം നിലവിലുണ്ടായിരുന്നു. അതിന്ന് നശിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് തിരുവല്ലത്തെ പിതു തർപ്പണ കടവ്. അതിൻ്റെ ഇന്നത്തെ ശോച്യാവസ്ഥ എല്ലാവർക്കും ബോധ്യമാണ്. ഇത് പരിഹരിക്കാനായി ഹിന്ദു സേവാ സമാജ് എന്ന സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നു. നമുക്ക് ഇതിന് താമസിയാതെ പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് പലതും ചെയ്യാനുണ്ട്. ഒന്ന്, രണ്ട് കാറുള്ളവർ ഒരു കാറിലേക്ക് ചുരുക്കുക, സൈക്കിൾ ഉപയോഗിക്കുക, പിന്നെ മാലിന്യം സംസ്കരിക്കുക, തുടങ്ങി പല കാര്യങ്ങളും, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം മറക്കാതിരിക്കുക. ഓരോരുത്തരും ചെയ്യാവുന്നത് ചെയ്യുക. തന്നാലായത് നമുക്കെല്ലാവർക്കും ചെയ്യാം. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയും തകർത്തുകൊണ്ടുള്ള വികസനം കൊണ്ട് ആർക്ക് എന്ത് ഗുണം? ഈ പരിസ്ഥിതി ദിനത്തിൽ നാം ചിന്തിക്കേണ്ടതും ഇത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.